നമസ്കാരം. മയക്കുമരുന്ന് കടത്ത് ശൃംഖല വളരെ വിപുലമാണ്. അന്വേഷിച്ചു ചെന്നാൽ ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ ഇതിൻ്റെ വേരുകൾ കണ്ടെത്താനാകും. എറണാകുളം കാക്കനാട് നിന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരെ പിടികൂടിയ കേസിലും അന്തർദേശീയ ബന്ധങ്ങൾ ഉണ്ടെന്നാണ് അനുമാനം. കാക്കനാട് പിടിയിലായവർക്ക് മയക്കുമരുന്ന് നൽകിയത് ചെന്നൈ ട്രിപ്ലിക്കെയിനിലെ സംഘമാണെന്നാണ് കരുതുന്നത്. ഇതേ തുടർന്ന് ട്രിപ്ലിക്കെയിൻ സംഘത്തെ നിയന്ത്രിക്കുന്ന ശ്രീലങ്കക്കാരെക്കുറിച്ച് എക്സൈസ് ക്രൈംബ്രാഞ്ച് നിർണായക വിവരങ്ങൾ ശേഖരിച്ചു. തമിഴ്നാടിൻ്റെ വിവിധയിടങ്ങളിൽ ഇവർ തമിഴ്നാട്ടുകാരെന്ന വ്യാജേനെ കഴിയുന്നു എന്നാണ് വിവരം. പ്രതികളുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളിൽ നിന്ന് ട്രിപ്ലിക്കെയിൻ സംഘത്തിലെ മയക്കുമരുന്ന് ഏജന്റുമാരുടെ ഫോൺ നമ്പർ ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഏജന്റുമാരുടെ ഫോണിലേക്ക് ശ്രീലങ്കയിൽ നിന്നും വിളികൾ എത്തിയത് കണ്ടെത്തി. ഇവരാകും ട്രിപ്ലിക്കെയിൻ സംഘത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് കരുതുന്നത്. നിലവിൽ അറസ്റ്റിലായ പ്രതികളുടെ ഫോണിലേക്കും ശ്രീലങ്കൻ നമ്പറിൽ നിന്നും ഫോൺ വിളികൾ എത്തിയിരുന്നു. ശ്രീലങ്കക്കാരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തി പ്രതികളെ പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കടക്കില്ല. ശ്രീലങ്കൻ സംഘത്തിന് മലേഷ്യൻ സംഘവുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. ശ്രീലങ്കയിലെ പഴയ തീവ്രവാദ സംഘടനയായ LTTEയുമായി മലേഷ്യയിലെ മയക്കുമരുന്ന് കടത്തുകാർക്ക് ബന്ധമുണ്ടെന്നാണ് വാർത്ത. LTTEയെ പുനരുജ്ജീവിപ്പിക്കാൻ പണം കണ്ടെത്തുകയും മയക്കുമരുന്ന് കടത്തിൻ്റെ ലക്ഷ്യമാണ്. ധാരാളം തമിഴ് വംശജർ മലേഷ്യയിൽ ഉണ്ടെന്നതും കണക്കിലെടുക്കേണ്ടതാണ്. ഇതിൽ തമിഴ് പുലികളുടെ അനുഭാവം പുലർത്തുന്നവരും ധാരാളം. കാക്കനാട്ടെ മയക്കുമരുന്നിൻ്റെ പേരുകൾ തേടിയുള്ള അന്വേഷണമാണ് ശ്രീലങ്കയും മലേഷ്യയും LTTEയും വരെ എത്തിയിരിക്കുന്നതെന്നതും കാണാതിരുന്നുകൂടാ. പണ്ടുകാലത്തെ പോലെയല്ല സ്ത്രീകളും മയക്കുമരുന്ന് കടത്തിൻ്റെ ഭാഗമാകുന്നതും ശ്രദ്ധേയമാണ്. സ്ത്രീകളെ ഉപയോഗിച്ചാൽ വാഹനത്തിലൂടെ മയക്കുമരുന്ന് കടത്തുന്നത് പെട്ടെന്ന് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെടില്ല എന്ന കണക്ക് കൂട്ടലാണ് ഇത്. മാത്രമല്ല ഫ്ലാറ്റ് എടുത്ത് സ്ത്രീകളുമൊത്ത് താമസിച്ച് കച്ചവടം നടത്തുന്നതും പുതിയ രീതിയാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.